നമസ്കാരം. പി സി ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏതൊരു പി എസ് സി പരീക്ഷയും എഴുതുന്ന ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതായത്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പി എസ് സി പരീക്ഷ നടത്തിയതിന് ശേഷം നിശ്ചിത കട്ട് ഓഫ് നിർണ്ണയിക്കുകയും ആ കട്ട് ഓഫിന് മുകളിലുള്ള മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ പി എസ് സി തങ്ങളുടെ പ്രൊഫൈൽ വഴി അറിയിക്കുന്നു. അതിനുശേഷം അവർ ചെയ്യേണ്ട നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ, പി എസ് സി പറയുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നാണ്. പി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പി എസ് സി ഉദ്യോഗാർത്ഥിയോട് പറയുന്നു. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ പി എസ് സി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി നിശ്ചിത ദിവസം നിശ്ചിത സമയം പി എസ് സി ഓഫീസിൽ ഹാജരാകാൻ പറയുന്നു. വെരിഫിക്കേഷന് പുറമെ ഇൻ്റർവ്യൂവും ചില തസ്തികകളിൽ ഉണ്ടാകുന്നതായിരിക്കും. ചില പോസ്റ്റുകളിൽ പി എസ് സി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പുറമെ ഇൻ്റർവ്യൂ കൂടി ഉണ്ടാകുന്നതായിരിക്കും. സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷന് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത്, സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫോർമാറ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയറിയാം? പല ഉദ്യോഗാർത്ഥികളും പറയുന്നതാണ്, പി എസ് സി ലിസ്റ്റ് വന്നോ, ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ അറിയാം ഷോർട്ട് ലിസ്റ്റ് വന്നത്, എങ്ങനെ അറിയാം, അല്ലെങ്കിൽ ആ ലിസ്റ്റ് എപ്പോൾ വരും? അങ്ങനെയല്ല നമുക്ക് പി എസ് സി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. അപ്പം ഷോർട്ട് ലിസ്റ്റ് പി എസ് സി വന്നോ, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പുറപ്പെടുവിച്ചോ, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് വന്നോ എങ്ങനെ അറിയാം? അതായത്, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഉദ്യോഗാർത്ഥി പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കേരള പി എസ് സി നിങ്ങളെ പ്രൊഫൈലിൽ കൂടി അത് അറിയിക്കുന്നതായിരിക്കും. നിങ്ങളൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരള പി എസ് സിയുടെ പ്രൊഫൈൽ തുറന്നാൽ ലിസ്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്നതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പി എസ് സി നൽകുന്നതായിരിക്കും. യു ആർ ഇൻക്ലൂഡഡ് ഇൻ ദി മെയിൻ ലിസ്റ്റ് ഓഫ് എന്ന തസ്തിക അങ്ങനെ തന്നിട്ടുണ്ടാകും. കൂടാതെ തന്നെ ഈ ഷോർട്ട് ലിസ്റ്റിൽ പൂർണ്ണമായും പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ വന്നത് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ എന്നയാൾ എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരിക്കും എൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ മൊത്തം ലിസ്റ്റും ഈ ലിസ്റ്റിൻ്റെ കട്ട് ഓഫും മറ്റു വിവരങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂടി പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഏതൊക്കെ ലിസ്റ്റ് വന്നു എന്നത് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പി എസ് സി കൃത്യമായും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. എത്ര ആൾക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, എത്ര കട്ട് ഓഫ് എന്നെല്ലാം വ്യക്തമായിട്ടും വെബ്സൈറ്റിൽ ആ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ കൂടി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം, കട്ട് ഓഫ് എന്നിവ നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയും പി എസ് സി അയക്കാറുണ്ട്. അതായത്, നമ്മൾ പി എസ് സി പ്രൊഫൈലിൽ ലിങ്ക് ചെയ്ത നമ്പറിൽ പി എസ് സി ഒരു ടെക്സ്റ്റ് മെസ്സേജായും നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അതായത്, നിങ്ങൾ നമ്മൾ ലോഗ് ചെയ്യുക, ലോഗിൻ യുവർ പ്രൊഫൈൽ ആൻഡ് അപ്ലോഡ് ഇത് നമ്പറെല്ലാം ഇത് ലോഗിൻ ചെയ്ത് നോക്കാൻ പോയി. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജായി നമ്മൾ പി എസ് സി അയക്കുന്നതായിരിക്കും. നമ്മൾ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ പല ആൾക്കാരും നമ്പറുകൾ പലപ്പോഴും ചേഞ്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രൊഫൈൽ ലിങ്ക് ചെയ്ത നമ്പറും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്പറും സെയിം ആണെന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഉറപ്പ് വരുത്തണം ഞങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറും പി എസ് സി പ്രൊഫൈൽ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ നമ്പറും ഒന്നാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ട വിവരങ്ങൾ നിങ്ങൾ അറിയാതെ പോകുക, അതായത് പി എസ് സി പരീക്ഷ മെസ്സേജ് നമ്മൾ പ്രൊഫൈലിൽ റിസൾട്ട് എന്നതിൽ നമുക്ക് പി എസ് സി നമ്മൾ അറിയിക്കുന്നു നിങ്ങൾ ഇന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അടുത്തത് ഇന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യണം എന്ന് നമുക്ക് പി എസ് സി അറിയിപ്പ് നൽകുന്നു. ആ പ്രൊഫൈൽ റിസൾട്ട് എന്ന വെബ്സൈറ്റിലും അത് നമ്മുടെ പ്രൊഫൈലിലെ ലിസ്റ്റ് റിസൾട്ട് എന്നതിൽ കൂടി നമുക്ക് പി എസ് സി എന്ന് പറയുന്നു. അടുത്തത്
നിങ്ങൾ ഇന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു എസ് എൽ സി നോൺ ക്രിമിനൽ ഇയർ ഫോട്ടോ, നിങ്ങൾ ബാക്ക്വേർഡ് കാസ്റ്റ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മുടെ പി എസ് സി പറയുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല, നമ്മുടെ നമ്പർ മാറ്റി, നമ്മൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ പി എസ് സി നമ്മുടെ ചാൻസ് നഷ്ടപ്പെടും. ഒന്നും കൂടി ഒരു പി എസ് സി മെമ്മോ നമുക്ക് അയക്കും, ഒന്നും കൂടി പി എസ് സി നമ്മുടെ ഒന്ന് ഓർപ്പിക്കും. അത് നമ്മൾ പി എസ് സി പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ കൂടി ഒന്നും കൂടി പി എസ് സി നമ്മുടെ മെമ്മോ അയച്ച് ഓർപ്പിക്കും, ഇന്നയാൾ ഒന്നും കൂടി നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പി എസ് സി മെമ്മോ വഴി അറിയിക്കും ഇന്നയാൾ ഇന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് വരണം, ഇന്ന് വെരിഫിക്കേഷൻ ചെയ്യണം എന്നൊക്കെ പി എസ് സി ഒന്നും കൂടി പി എസ് സി മെമ്മോ വഴി ഒന്നും കൂടി അറിയിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ മെമ്മോ കൂടി അറിയിച്ചിട്ടും നിങ്ങൾ ഇത്തരത്തിലൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകുന്നതായിരിക്കും. പൂർണ്ണമായും ആ ലിസ്റ്റിൽ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ഉദ്യോഗം ലഭിക്കുന്ന നിങ്ങളെ ആ ലിസ്റ്റിൽ നിന്നും പൂർണ്ണമായും തള്ളിക്കളയും. അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി അടുത്ത് പറയാനുള്ളത് എൻ്റെ അടുത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് എന്നാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണം. അതായത് എസ് എസ് എൽ സി ബുക്കിലെ വിവരങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അതായത് എസ് എസ് എൽ സി ബുക്കിലെ പേര് കൃത്യം, നമ്പർ നമ്മുടെ അക്ഷരത്തെറ്റൊന്നുമില്ലാതെ, അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കിൽ നമ്മുടെ അഡ്രസ്സ് എന്നിവയെല്ലാം എസ് എസ് എൽ സി ബുക്കിലെ അഡ്രസ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അതുപോലെ തന്നെ പ്ലസ് ടു, ഡിഗ്രി, ഈ സർട്ടിഫിക്കറ്റിലെ തീയതികൾ, പേഴ്സൻറ്റേജ്, പാസ്സായ വർഷം എന്നിവ വളരെ കൃത്യതയോടെ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് പ്ലസ് ടുവും എസ് എൽ സിയും എന്നിവയെല്ലാം നമ്മുടെ എസ് എൽ സി ബുക്കിൻ്റെ നമ്പർ, പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായ വർഷം, ഇവയെല്ലാം പേഴ്സൻറ്റേജ്, അതായത് 50% അല്ലെങ്കിൽ 55.66% നിങ്ങളുടെ പേഴ്സൻറ്റേജ് എങ്കിൽ 55.66 തന്നെ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 55.66 എന്നുള്ളത് നിങ്ങൾ എന്താക്കും, ഒന്ന് മുഴുവിപ്പിക്കും അല്ലേ, 56% എന്ന് മുഴുവിപ്പിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സൻറ്റേജ് കൃത്യം എത്രയാണോ അത് തന്നെ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വെരിഫിക്കേഷൻ പോകുന്നതിന് മുമ്പ്, അതായത് ആധാർ കാർഡ് നിർബന്ധമാണ്, ഇന്ന് ആധാർ കാർഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിർബന്ധമായ ഒരു കാര്യമാണ് ആധാർ കാർഡ്. നിങ്ങൾ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ വളരെ ക്ലാരിറ്റി ആയിരിക്കണം, കൃത്യതയോടെ ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് കൃത്യതയോടെ ക്ലാരിറ്റി നിറഞ്ഞ ഫോട്ടോകൾ എല്ലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. നോൺ ക്രിമിനൽ ഇയർ സർട്ടിഫിക്കറ്റ് റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് നിങ്ങൾ റിസർവേഷൻ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എങ്കിൽ, നിങ്ങളേത് കാസ്റ്റിലാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് എന്നിവയെ ബന്ധപ്പെട്ടിട്ട് ഇത്തരം സർട്ടിഫിക്കറ്റ് നേടുകയും അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. ഈ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങളും നിങ്ങൾ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് സർട്ടിഫിക്കറ്റ് ഏത് സ്ഥാപനമാണ് നിങ്ങൾക്ക് തന്നത്, അതായത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ വില്ലേജ് ആണോ, അന്ന് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് ചെയ്ത സാറിൻ്റെ അല്ലെങ്കിൽ ഓഫീസറുടെ പേര് അപ്ലോഡ് ചെയ്യണം, തീയതി അപ്ലോഡ് ചെയ്യണം, ഇവയെല്ലാം കൃത്യമായിരിക്കണം. ഈ അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് വളരെ ക്ലാരിറ്റി നിറഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരം പഞ്ചായത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്, വില്ലേജ് ഓഫീസിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട്, ചിലപ്പം ദിവസങ്ങൾ വന്നേക്കാം, 1, 2, 3, 4 ദിവസങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഇത്തരം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാന ദിവസങ്ങളിലേക്ക് മാറ്റി നിർത്താതെ ഏറ്റവും ആകുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ തന്നെ ഇത്തരം കുറേ ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സൈറ്റ്, പി എസ് സിയുടെ സൈറ്റ് തന്നെ ചിലപ്പോൾ ജാം ആയേക്കാം. അതുകൊണ്ട് അവസാന നാളുകളിലേക്ക് ഇത്തരം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ, ഓഫീസർ ലീവ് ആയിരിക്കും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വന്നേക്കാം. അതുകൊണ്ട് അവസാന നാളുകളിലേക്ക് വെക്കാതെ ഏറ്റവും അടുത്ത ലിങ്ങൾക്ക് ആകുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ജെ പി ജെ ഫോർമാറ്റിലായിരിക്കണം, 100 KB കുറവായിരിക്കണം, പിക്സലിൽ 500x500 ആയിരിക്കണം എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പരമാവധി
ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യുക, ഇത്തരം ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊരു കഫേ ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. അതായത് അവർക്ക് നമ്മുടെ ഒരു അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കഫേ അല്ലെങ്കിൽ പാർക്ക് ഇവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു കഫേ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് ഞാൻ പറയുന്നു. ഇനി ഇത്തരം അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പി എസ് സി നിശ്ചയിച്ച് അല്ലെങ്കിൽ പറയുന്ന ദിവസം റിപ്പോർട്ട് ചെയ്യുക എന്നാണ്. പി എസ് സി ഓഫീസിൽ നിശ്ചിത ദിവസം നിശ്ചിത സമയം റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. പി എസ് സി ഉൾപ്പെട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത സമയം ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന പി എസ് സി ഓഫീസിൽ നിങ്ങൾ ഹാജരാകുക, വെരിഫിക്കേഷന് വേണ്ടി ഹാജരാകുക എന്ന് പി എസ് സി നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നതായിരിക്കും. ഇന്ന ദിവസം കൃത്യസമയം നിങ്ങൾ നേരത്തെ തന്നെ പി എസ് സി ഓഫീസിൽ പോവുക. ആ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്തത് ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഇന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. കോപ്പി പോരാ, സോ ഫോട്ടോ കോപ്പി പോരാ. നിങ്ങൾ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനലിയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, നോൺ ക്രിമിനലിയറിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കൊണ്ടുപോകണം, ഒറിജിനൽ കൊണ്ടുപോകണം. അതായത് പ്ലസ് ടു, എസ് എൽ സി, ആധാർ, പി എസ് സി പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പി എസ് സി അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആധാർ കാർഡ് നിർബന്ധമാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ചില തെറ്റുകൾ സംഭവിച്ചു എങ്കിൽ സംഭവിച്ചു എങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇത് മാറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പി എസ് സി ഓഫീസിലെ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ചില ചേഞ്ചുകൾ നിങ്ങൾ അപ്പോൾ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ അപ്പോൾ തന്നെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ആണ് എങ്കിൽ വിഷമിക്കേണ്ട, പി എസ് സി നിങ്ങൾക്ക് മറ്റൊരു ദിവസം കൂടി നൽകുന്നതായിരിക്കും. നിശ്ചിത സമയം നിശ്ചിത ദിവസം നിങ്ങൾ ഹാജരാകണം എന്ന് നിങ്ങളോട് പി എസ് സി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ എന്തെങ്കിലും ചേഞ്ചുകൾ പി എസ് സി ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ടാൽ അവ ക്ലാരിഫൈ ചെയ്യുക. അവിടെ നിന്ന് ഉദ്യോഗസ്ഥനോട് ചോദിക്കുക എന്താണ് മാറ്റേണ്ടത്, എങ്ങനെ മാറ്റണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം നിങ്ങൾ എന്തായാലും അല്ലെങ്കിൽ എഴുതി വാങ്ങുക. ഉദ്യോഗസ്ഥർ എന്തായിരിക്കും, ഒന്ന് എഴുതി സെർന്ന് എഴുതി തരണം എന്ന് വെച്ചാൽ അവർ എഴുതി തന്നെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്താണ് വേണ്ടത് എന്ന് പി എസ് സി ഉദ്യോഗസ്ഥനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരത്തിൽ ചോദിച്ച് മനസ്സിലാക്കി വീണ്ടും വന്ന് അതിൻ്റെ എല്ലാം ചെയ്തൽ നടത്തി പി എസ് സി ഓഫീസർ പറഞ്ഞ ദിവസം നിങ്ങൾ പി എസ് സി ഓഫീസിൽ വീണ്ടും ഹാജരാകുക, പി എസ് സി വെരിഫിക്കേഷൻ നടത്തുക. അപ്പോൾ അത് ടെൻഷനൊന്നും വേണ്ട, ഇത്തരത്തിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഈ വിവരം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.